കാറ്റൊക്കെ ചിപ്പിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടില്ലേ ഭയങ്കര തണുപ്പും കാറ്റൊക്കെ അവിടെ, നല്ല മഴയായിരുന്നു ഇന്നലെ മുതൽ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ ചോറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൂട്ടത്തിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചിക്കൻ ചോറ് ഉണ്ടാക്കി വരാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ചിക്കൻ ചോറാണ് ഉണ്ടാക്കുന്നത്, ഇറച്ചി ചോറ്. ഞാൻ ചിക്കൻ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ചിക്കനോ മട്ടണോ ബീഫോ എന്താ വേണ്ടത് വെച്ചാൽ അത് ചേർത്തുണ്ടാക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ റൈസിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഞാൻ ബസുമതി റൈസാണ് എടുത്തത്. 3 കപ്പ് അരിയുണ്ട്. ഇതുപോലെ 160 ml 3 കപ്പ് അരി. ആദ്യത് കഴുകി 1/2 മണിക്കൂർ കുതിർത്ത് വെച്ച് പിന്നെ ഊറ്റി വെക്കണം. അപ്പോൾ അരി 3 കപ്പ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളം, 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ച് 4.5 ഗ്ലാസ് വെള്ളം ആദ്യം ഒന്ന് ചൂടാക്കാൻ വെക്കണം. പിന്നെ 1/2 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് സവാള ചെറുതാക്കി അരിഞ്ഞത്, 3 സവാള, 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, 1 പകുതി ലെമൺ, മല്ലിയില, പൊതീനില, പിന്നെ ഇതിലേക്ക് ഓൾ സ്പൈസസ്, ബേ ലീവ്സ്, നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, പിന്നെ പെരിഞ്ചീരകവും ചേർക്കണം. ഞാൻ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഓൾറെഡി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതൊക്കെ വേണം. പിന്നെ നമ്മുടെ സാൾട്ട്, ഓയില്, വറുത്തിടാൻ ആവശ്യമായ അണ്ടിപ്പരിപ്പ്, മുന്തിരിയും. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. 1 ടേബിൾ സ്പൂൺ നെയ്യ്, 3 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂൺ ഓയിൽ. ഓയിൽ ചൂടായി വരുമ്പോൾ, ഓയിലും നെയ്യും ചൂടായി വരുമ്പോഴും നമ്മുടെ ഹോൾ സ്പൈസസ്, 1 ബേ ലീഫ്സ്, പട്ട ഒരു ചെറുതാക്കി മുറിച്ചത് 4-5 പീസസ്, പിന്നെ 1 5 ഗ്രാമ്പു, 3 ഏലക്കായി എല്ലാം ഇടുക, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 3 മീഡിയം സൈസ് ചെറുതാക്കി അരിഞ്ഞ സവാള, സവാള ചേർത്ത് നന്നായി വഴറ്റുക. സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ സവാള നന്നായിട്ട് വഴണ്ടി കിട്ടും. അപ്പോൾ നമ്മൾ സവാള ചെറുതായിട്ടൊന്ന് വഴഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി, അപ്പോൾ ഞാൻ നേരത്തെ പച്ചമുളകിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഞാൻ ചതച്ച് വെച്ചതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നാക്കി വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളെ സവാള വഴണ്ടു. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ചേർത്ത് ഏകദേശം ഒരു 5 മിനിറ്റ് ഞാനൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണേ. ചിക്കൻ ഒന്ന് 1-5 മിനിറ്റ്. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ടോപ്പ് എടുക്കുകയാണ്. ഞങ്ങളുടെ ചിക്കനിൽ ചെറുതായിട്ട് വെള്ളമൊന്ന് ഇറങ്ങി തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുക. 2 മീഡിയം സൈസ് തക്കാളി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊന്നും തക്കാളി ഒന്ന് 1-5 മിനിറ്റ് ഈ ചിക്കനിൽ കിടന്നൊന്ന് സോഫ്റ്റായി വരണം. അപ്പോഴേ അതുപോലെ തക്കാളിയുള്ള ചാറും നിറഞ്ഞു വരണം. അപ്പോൾ 1-5 മിനിറ്റും കൂടെ നമുക്ക് ടോപ്പ് വെച്ച് മൂടി വെക്കാം. അപ്പോൾ ഞാൻ തുറന്ന് നോക്കട്ടെ. ആ നമ്മൾ തക്കാളി നന്നായി വെന്തു. ആ ഒരു 3 മിനിറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ, 5 മിനിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊതീനില, മല്ലിയില മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാലകൾ ചേർക്കാം.
കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം, കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അടച്ചു വെച്ച് നമുക്ക് ചിക്കൻ്റെ വെള്ളം ഇറങ്ങുന്നവരെ വേവിക്കാം. അപ്പം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. നമ്മുടെ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി. നമ്മൾ സവാള ഇട്ടപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്, പിന്നെ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച 4.5 ഗ്ലാസ് വെള്ളം ചൂടാക്കി വെച്ചില്ലേ, അതിൽ നിന്ന് 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ 1 ഗ്ലാസ് വെള്ളത്തിൽ ഈ ചിക്കൻ വെന്ത് വരണം. ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പിടുമ്പോൾ നമുക്ക് ചോറിനും കൂടെ ഉപ്പ് വേണമല്ലോ, അപ്പം ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. ആ രീതിയിൽ ഉപ്പിട്ട് ടേസ്റ്റ് നോക്കണം കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ച് ചിക്കൻ നന്നായി വേവിക്കാം. അപ്പം ഞാൻ നോക്കട്ടെ, നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ബാക്കി വെള്ളം, 1 കപ്പ് വെള്ളം നമ്മൾ ഓൾറെഡി ഒഴിച്ചാണ് ബാക്കി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പം നമ്മൾ എടുത്തു വെച്ച 3.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു. ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഓൾറെഡി തിളച്ച വെള്ളമായിരുന്നു, അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോഴേ നമുക്ക് നമ്മുടെ അരി ഇതിലിടണം. ഈ വെള്ളത്തിൽ കിടന്ന് വേണം അരി വേവാനായിട്ട്. അപ്പം നമ്മുടെ ചിക്കൻ ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നോക്കി ഉപ്പ് ചേർക്കാം. നമുക്ക് അരിയിടാം. ഇനി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളത്തിൽ കിടന്ന് വേണം നമ്മുടെ അരി വെന്ത് വരാൻ. ഇനി ഫ്ലെയിം ലോയിൽ വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മള് ചോറ് റെഡിയായി. ഞാൻ കാണിച്ചു തരാം. ഇല്ല, വെള്ളമൊക്കെ വറ്റി. ഇതാ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നന്നായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന്റെ മുകളിലേക്ക്, ഞാൻ ആ സമയത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ടായി. ഇത് ജസ്റ്റ് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അവിടെ എൻ്റെ മൂക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടത്. അപ്പോൾ അത് മുകളിലിട്ട് നമ്മുടെ ഇറച്ചി ചോറ് അല്ലെങ്കിൽ ചിക്കൻ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് ഇതിൻ്റെ ആവി ഇതിന് തന്നെ നിന്നോട്ടെ, മെല്ലെ പോയിക്കോളും. പിന്നെ ഇത് മൂടി വെക്കുകയാണ്, ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇറച്ചി ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയ ഇറച്ചി ചോറ്. ഞാൻ കൂട്ടത്തിൽ റൈറ്റേയും കൂട്ടി ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ.